ഇന്നലെ കോഴിക്കോട്ടെ നവകേരള സദസ്സ് ശ്രദ്ധേയമായത് സിയാ മെഹറിന്റെ സാന്നിധ്യമായിരുന്നു. ലോകം അതിൻ്റെ എല്ലാ ആർദ്രതയോടെയും സൗന്ദര്യത്തോടെയും അരികിലേക്ക് എത്തുന്നതിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു സിയാ മെഹറിൻ സദസ്സിൽ പങ്കെടുത്തത്. ഓർമ്മ വെച്ച നാൾ മുതൽ ചക്രക്കസേരയിലായിരുന്ന അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയത് രണ്ടാം പിണറായി സർക്കാരാണ്. സ്പൈനൽ മസ്കുലർ അട്രോഫി, അതായത് SMA എന്ന അപൂർവ രോഗം ബാധിച്ച 10-ാം ക്ലാസ്സുകാരിക്ക് ചുറ്റും പുതിയ ലോകം തന്നെ തളിർക്കുകയാണ്. ഈ രോഗാവസ്ഥയ്ക്ക് സർക്കാർ മേഖലയിൽ ആരംഭിച്ച നൂതന ശസ്ത്രക്രിയാ സംവിധാനത്തിലൂടെ സുഖം പ്രാപിക്കുന്ന കേരളത്തിലെ ആദ്യ പേരുകാരിയായ സിയാ മെഹറിൻ മുഖ്യമന്ത്രിയോടും മന്ത്രിസഭയോടും നന്ദി പറയാനാണ് കോഴിക്കോട്ട് നവകേരള സദസ്സിലേക്ക് എത്തിയത്. കേരളത്തിൻ്റെ ജനകീയ ആരോഗ്യ സംവിധാനങ്ങളുടെ ബ്രാൻഡ് അംബാസഡറാണ് ഈ കൊച്ചുമിടുക്കി. സ്വകാര്യ ആശുപത്രികളിൽ ലക്ഷങ്ങൾ ചെലവുള്ള ശസ്ത്രക്രിയാ സംവിധാനം കഴിഞ്ഞ May 25 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചത്. ആരോഗ്യകരണം പദ്ധതിയിലൂടെ June 4 ബാലുശ്ശേരി ഇയാട് സ്വദേശിനിയായ സിയയുടെ 8 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ. ശസ്ത്രക്രിയയും അനുബന്ധ ചികിത്സയും താമസവും എല്ലാം സൗജന്യമായിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിനരികെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കൊപ്പം ഇരുന്ന് സംസാരിക്കുമ്പോൾ സിയയുടെ വാക്കുകൾ ഇടറി, അവളുടെ കണ്ഠമിടറി. വീൽചെയറിലിരുന്നായിരുന്നു നേരത്തെ ഉറക്കം, ഇപ്പോഴത് കിടക്കേരായി. നേരെ ഇരുന്ന് പഠിക്കാനാവുന്നു, പേശികൾക്ക് ബലം വെച്ചു തുടങ്ങി. 18 വയസ്സ് വരെയുള്ള കുട്ടികളെ ഈ ചികിത്സാ പദ്ധതിയുടെ ഭാഗമാക്കണമെന്നും പ്രായ നിബന്ധനയില്ലാതെ മരുന്ന് സൗജന്യമായി നൽകണമെന്നും സിയ നിർദ്ദേശം വെച്ചു. വളരെ നല്ല നിർദ്ദേശം. അതേ തുടർന്ന് 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചികിത്സ സൗജന്യമാക്കിയതായി മുഖ്യമന്ത്രി അറിയിച്ചു. മാതാവ് ഫസ്നയ്ക്കൊപ്പം ബന്ധുക്കൾക്കും ഒപ്പമാണ് സിയ എത്തിയത് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണാൻ, നന്ദി പറയാൻ. ജനുവരിയിൽ അവൾക്ക് സ്കൂളിൽ പോകാനാവുമെന്നാണ് പ്രതീക്ഷ. നോട്ടൊക്കെ എഴുതിയെടുത്തും ഓൺലൈനായും പഠനം നടത്തുകയാണ് അവൾ. അവൾ വലിയ സന്തോഷത്തിലാണ്. സർക്കാരിനോടും മന്ത്രി വീണ ജോർജിനോടും നന്ദി പറയാൻ വാക്കുകളില്ലെന്നും മാതാവ് ഫസ്ന പറഞ്ഞു. ഗൾഫിൽ ഡ്രൈവറായ മണ്ണാട്ടുകണ്ടി അബൂബക്കറാണ് പിതാവ്.